സ്നേഹമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ പാദ്രി പിയോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ചില സ്വഭാവ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വളരെ വലിയ പ്രാർത്ഥനയുടെയും ത്യാഗപ്രവൃത്തികളുടെയും വക്താവായിരുന്നു വിശുദ്ധ പാദ്രി പിയോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് അതിരാവിലെ വെളുപ്പിന് 1 മണി മുതൽ 4.5 മണി വരെ ഏകദേശം 3.5 മണിക്കൂറോളം വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് പോയിട്ടുള്ളൂ. മറ്റുള്ളവരെ കുമ്പസാരിപ്പിക്കുവാനായി ഒരുപാട് സമയം ചെലവഴിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ പാദ്രി പിയോ. അദ്ദേഹം ഒരു ദിവസം ഏകദേശം 14 മുതൽ 18 മണിക്കൂറുകൾ വരെ മറ്റുള്ളവരെ കുമ്പസാരിപ്പിക്കുവാനായി കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്നു. ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തിനടുത്ത് വന്ന് തങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പാപമോചനവും നേടിയിരുന്നു. അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പലപ്പോഴും വളരെ വിചിത്രമായ കാര്യങ്ങൾ നടന്നിരുന്നു. പലപ്പോഴും അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു മുൾക്രീഡം ധരിക്കപ്പെട്ടിട്ടുള്ളതായി കണ്ടിട്ടുള്ളതായി പല ആളുകളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ തിരിക്കുരിശ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു പ്രത്യേകമായ അനുഭവം തനിക്കുണ്ടായിട്ടുണ്ടെന്നും പല സമയങ്ങളിലായി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപൂർവം ചില വിശുദ്ധർക്കുള്ള ഒരു കഴിവാണ് ഒരേ സമയം 2 സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എന്നത്. അതിന് ബൈലൊക്കേഷൻ എന്നാണ് പറയുക. ഈ ഒരു കഴിവ് പാദ്രി പിയോയ്ക്ക് ഉള്ളതായിട്ട് പറയപ്പെടുന്നു. വിശുദ്ധ കുമ്പസാരത്തിനായിട്ട് സ്ത്രീകൾ തന്നെ അടുക്കൽ വരുമ്പോൾ മാന്യമായ വസ്ത്രം ധരിച്ചു വരണമെന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ടായിരുന്ന കാര്യമായിരുന്നു. ഒരുപാട് ആളുകൾ പാപമോചനം തേടി വിശുദ്ധ പാദ്രി പിയോയെ സമീപിച്ചിരുന്നു. ആളുകളുടെ തിരക്ക് മൂലം കുമ്പസാരം നടത്തണമെങ്കിൽ ചിലപ്പോഴൊക്കെ 1 മാസം മുമ്പ് തന്നെ പേരുകൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ട സന്ദർഭങ്ങൾ പോലും പലപ്പോഴും പാദ്രി പിയോയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികൾ മാസങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിൻ്റെ പക്കൽ പേര് കൊടുത്ത് ആഴമായ പശ്ചാത്താപത്തോടെ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങിയിരുന്നു. തൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തികൾ കൃത്യമായ ഒരുക്കത്തോടും മനസ്താപത്തോടും കൂടെയാണോ അല്ലാതെയാണോ വരുന്നത് എന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി അറിയാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരുക്കമില്ലാത്ത എല്ലാവരെയും അദ്ദേഹം കുമ്പസാരിപ്പിക്കാതെ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വലിയ ഒരുക്കത്തോടെ മരണം പ്രാപിച്ച വിശുദ്ധനാണ് വിശുദ്ധ പാദ്രി പിയോ. തൻ്റെ മരണസമയത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം മരണം വരിച്ചത്.